സാധാരണ വിളിക്കാറില്ലല്ലേ. ഇനിയിപ്പോ തലവേദന ആയതുകൊണ്ടായിരിക്കും അല്ലേ. എന്ത് റെഡിയാണ്? ഇതിപ്പോ ആരാണ്? ഓ ഇവളാ. ഹൈ അർജുൻ, ഫ്രീ ആകുമ്പോൾ വിളിക്കണേ. ഓ ഇനി എന്ത് പറയാനാണോ? ഹലോ നിത്യ, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ, എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഓഫീസ് മാറ്റർ ഒന്നുമല്ല, സോ റിലാക്സ്. ഓക്കെ ഓക്കെ. അർജുൻ ഓഫീസ് ബേസ് ആയിട്ട് കല്യാണം ആലോചിക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എന്നിട്ട് എന്തായി? ഏയ് അല്ല, ഇതുവരെ ഒന്നും ആയില്ല. ആണോ? ഓക്കെ. പിന്നെ എന്റെ വീട്ടിലും എനിക്ക് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ ചോദിച്ചിരുന്നു എനിക്ക് ആരെങ്കിലൊക്കെ ഇഷ്ടമാണോ ചെയ്യ. പിന്നെ വിളിക്കണ്ടല്ലേ. ഹലോ, പിന്നെ ഇത് ഒരു പ്രപ്പോസൽ ആയിട്ട് എടുത്താ മതി. ഇപ്പൊ ഒന്നും പറയണമെന്നില്ല, നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ശരി, ഞാൻ വിളിക്കാം. അമ്മേ, അമ്മ എന്താടാ? സെറ്റായി. സെറ്റോ? ആ പിന്നെ ഈ കുട്ടി കാണാൻ കൊള്ളാമല്ലോടാ. ഫോട്ടോ കാണുമ്പോ നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ച് ഉണ്ട് മോനെ. ടീം ലീഡർന്നൊക്കെ പറയുമ്പോഴേ നിന്നെക്കാഴും കുറച്ച് പ്രായം കൂടുതലാണ്. എന്നെക്കാഴും പ്രായം ഒന്നുമില്ല, ഒന്നെങ്കിൽ എന്റെ പ്രായം അല്ലെങ്കിൽ ഒരു വയസ്സിന് ഇളവായിരിക്കും. ഇനിയിപ്പോ ഒരു വയസ്സ് കൂടിയാലേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാണാ. ഈ കൊച്ചു ഏതാടി? ഇത് എന്റെ ഓഫീസിലെ ടീയല്ലേ, ആ നിത്യ. ആ കുട്ടി ഏത്? ഓ, ആ കുട്ടിയല്ലേ നിന്നെ ടീമിൽ നിന്ന് പുറത്താക്കിയത്? ആ കൊച്ചൊന്നും അങ്ങനെ ചെയ്തൊന്നുമില്ല, അത് ടോപ്പ് മാനേജറിന്റെ ഡിസിഷൻ ആണ്. അതൊക്കെ വീടുമ്പോ കേട്ട, ഈ കുട്ടിക്ക് ഇവനെ ഇഷ്ടമാണെന്നാ പറയുന്നത്. അതിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചാലോ. ആ കുട്ടിനെ എങ്ങനെയാ ഇവനെ ഇഷ്ടപ്പെട്ടത്? അവരുടെ ഭാവിനെയൊക്കെ എങ്ങനെ ഉണ്ടാവാൻ? അന്വേഷിക്കാം. അല്ല മോനെ, നിനക്ക് ആ കുട്ടി ഇഷ്ടമാണോ? അതൊന്നും ഒരു ആലോചിക്കുന്ന പോയാലല്ല കല്യാണം റെഡി ആവാറായി. ചേട്ടന്റെ കാര്യം സെറ്റായ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്.
എന്താണ് വീണ്ടും വിളിക്കുന്നത്? നിർത്തിയായി. ഹലോ, നിത്യ. അതെ, അജുവിന്റെ വീട് ശാന്തിനഗറിലല്ലേ? അതെ, എന്താ നിത്യ? ശാന്തിനഗർ അടുത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്. ആണോ? ഞാൻ നാളെ അവിടെ വരെ ഒന്ന് വരുന്നുണ്ട്. സോ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് വരാം. അതല്ല, ഞാൻ ഉദ്ദേശിച്ചത് അജുവിന്റെ വീട്ടിലേക്ക് വന്നാ എനിക്ക് അച്ഛനും അമ്മേനും കൂടെ ഒന്ന് കാണാലോ. അതൊക്കെ പറയുന്നതിന് മുന്നേ അജുനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നിത്യ? എന്നോട് ദേഷ്യമൊന്നും തോന്നാൻ പാടില്ല. അല്ല, അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ടൈപ്പൊന്നും അല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ അജു, ഇതാ എൻ എൽ പ്രോജക്റ്റ് ഇല്ലേ? ആ, എൻ എൽ പ്രോജക്റ്റ്. അതിന്റെ കറക്ഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അജുവിന് ടീമിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല. യു ഹാവ് ഗോട്ട് പ്രൊമോട്ടഡ്. വാട്ട്? അജു ഇനി ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നത് ടി എൽ ആയിട്ടാ. അപ്പം നീ എനിക്ക് പണി തന്നതാണല്ലേ നെത്തോലി. ചെറുതായിട്ട്. അല്ല, എന്താ പറഞ്ഞ നെത്തോലിയാ? അത് ആക്ച്വലി ഞങ്ങളെല്ലാരും നിന്നെ വിളിക്കുന്നത് നെത്തോലി എന്നാണ്. ഓഹോ, വേറെ എന്തൊക്കെ പറയുന്നുണ്ട് എന്നെ കുറിച്ച്? വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാറില്ല. നിന്റെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ സോൾവ് ചെയ്തു തരാം. ഞങ്ങളാ? ആരാണ് ഈ ഞങ്ങള്? എടാ, ഞാനും നിത്യം. നിത്യ ആര്? നിന്റെ ടീമിൽ നത്തൂല. അവളും നീ എന്നവന് എന്താണതിന്?
എന്തോ അവൾക്ക് എന്നെ ഇഷ്ടമാണ് പോലും. എടാ അതെപ്പോ എങ്ങനെ, നീ എന്തൊക്കെയാടാ അജുവി പറയണേ? എടാ അതെ, അവളിപ്പോ എന്റെ വീട്ടില് വന്നിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്, തൽക്കാലം നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക്, ബാക്കി പിന്നെ പറഞ്ഞുതരാം. എടാ ദ്രോഹി, അങ്ങനെ നിന്റെ മാവൻ പൂത്തൂലടാ. എന്നാ ശരിടാ, ഓക്കെ ബൈ. ഓക്കെടാ മോനെ, ശരി ബൈ. ഇതമ്മറിഞ്ഞ ഐഡിയ എന്തായി? ഇതമ്മറിഞ്ഞ ഐഡിയ അല്ലല്ലോ, അവൾക്ക് എന്നെ നേരത്തെ ഇഷ്ടമായിരുന്നില്ലേ? അതിപ്പോ ഓഫീസ് ബേസ് ചെയ്ത് കല്യാണം ആലോചിച്ചോണ്ടാണല്ലോ അവളിപ്പോ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അത് ശരിയാ, അല്ലേലും അമ്മ സൂപ്പർ അല്ലേ. അത് പിന്നെ എന്റെ അല്ലേടാ ഭാര്യ, അവളെ സൂപ്പറാവാതിരിക്കോ? വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, എന്താണിത്? ഓടിച്
ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേറൊരു കഥയുമായിട്ട് പിന്നെ കാണാം. അപ്പോൾ ശരി, ടാറ്റാ.